എല്ലാവർക്കും ദ ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം ഈ അടുത്ത നാളിൽ പക്ഷികളെക്കുറിച്ചുള്ള ഒരു പഠനം വായിക്കുകയുണ്ടായി പക്ഷികളെക്കുറിച്ചുള്ള ആ പഠനത്തിൽ വേഴാമ്പലിനെ കുറിച്ച് അതിമനോഹരമായി എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ് വായിച്ചു അടയിരിക്കുന്ന വേഴാമ്പല് ഒരു മരപ്പൊത്തിൽ വേഴാമ്പലിങ്ങനെ അടയിരിക്കുകയാണ് ഈ വേഴാമ്പലിൻ്റെ ഏറ്റവും വിശ്വസ്തതയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഈ വേഴാമ്പലാണ് പക്ഷികളുടെ ഗണത്തിൽ ഏറ്റവും ആത്മാർത്ഥതയുള്ള ഏറ്റവും നിരീക്ഷണപാഠവുമുള്ള ഏറ്റവും വാത്സല്യമുള്ള പക്ഷി എന്നാണ് ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് കാരണം അടയിരിക്കുന്ന വേഴാമ്പല് വിശ്വസ്തതയോടെ ആത്മാർത്ഥതയോടെ തൻ്റെ ആൺ വേഴാമ്പലിൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് മറ്റാരും വന്ന് കൂടുതലർന്നാലും ഈ അടയിരിക്കുന്ന വേഴാമ്പല് പുറത്തേക്ക് വരുന്നില്ല ആ മരപ്പൊത്ത് മുഴുവൻ ഇലകൾ കൊണ്ടും ചെടികളുടെ നാമ്പുകൾ കൊണ്ടുമൊക്കെ ആൺകിളി വന്നിങ്ങനെ അടച്ചടച്ച് വയ്ക്കുകയാണ് ആ കൂട് തകർന്നാലും അല്ലെങ്കിൽ മറ്റാരും വന്ന് അത് കൊത്തിപ്പറിച്ചാലും അടയിരിക്കുന്ന വേഴാമ്പൽ പുറത്തു വരികയില്ല ആൺകിളി വരുമ്പോൾ മാത്രമാണ് ആ അടയിരിക്കുന്ന വേഴാമ്പല് കൂടിന് പുറത്തേക്ക് വരുന്നത് ഈ പ്രകൃതിയിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട ചില പാഠങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പ്രകൃതിയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിക്കേണ്ട ചില പ്രക്രിയകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം കാണുന്നത് പ്രകൃതിയെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചും പരിസ്ഥിതി ബോധവൽക്കരണത്തെക്കുറിച്ചുമൊക്കെ നിരവധി എഴുത്തുകളും നിരവധി പ്രബോധനങ്ങളും പഠനങ്ങളുമൊക്കെ കേട്ടിട്ടുള്ളവരാണ് നാം നമ്മുടെ ചെറുപ്പം മുതലേ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും എപ്രകാരമാണ് ഈ ഭൂമിയൊക്കെ സംരക്ഷിച്ചു പോരേണ്ടതിനെക്കുറിച്ചുമൊക്കെ നാം കേട്ട് തഴമ്പിച്ചവരാണ് പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ചില വെല്ലുവിളികളെ എടുത്തു കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാം നേരിട്ട് ചില മാറ്റങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു കുറിപ്പ് ശ്രദ്ധേയമാകുകയാണ് അത് ഫ്രാൻസിസ് പാപ്പയുടെ അങ്ങേക്ക് സ്തുതി ലൗദാ തോസി എന്ന ചാക്രിയ ലേഖനമാണ് ഇന്ന് ഈ ബുക്ക് ഷെൽഫിലൂടെ ലൗദാ തോസി എന്ന പുസ്തകം പരിചയപ്പെടുമ്പോൾ മാറുന്ന തലമുറയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സംസ്കാരത്തിനോടൊപ്പം ഈ ഭൂമിയെ മാറ്റരുതെ ഈ പ്രകൃതിയെ കൊണ്ടുപോകരുതെ നശിപ്പിക്കരുതേ എന്ന ഓർമ്മപ്പെടുത്തലുമായി ഫ്രാൻസിസ് പാപ്പ അക്ഷരങ്ങളിലൂടെ തൻ്റെ പ്രബോധനത്തിലൂടെ പഠനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ബുക്ക് ഷെൽഫിൽ ഇന്ന് നമുക്ക് കാണാൻ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലവ് ദാത്തോസി എന്ന ചാക്രിയ ലേഖനമാണ് അങ്ങേക്ക് സ്തുതി എന്നുള്ള പുസ്തകം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ചില വ്യക്തികളെയും ഈ കാലഘട്ടത്തിന് കാലഘട്ടത്തിനാവശ്യമാണ് നമുക്കാവശ്യമായിരുന്നു അല്ലെങ്കിൽ നമ്മുടെയെല്ലാം കാത്തിരിപ്പിൻ്റെ ഫലമാണ് ഫ്രാൻസിസ് പാപ്പ ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതം തന്നെ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും ജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇന്നത്തെ കാലത്തിൻ്റെ സഭയുടെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ തന്നെ ആവശ്യമായിരുന്നു പാപ്പായെ പോലെയുള്ള ഒരു മനുഷ്യൻ ഫ്രാൻസിസ് പാപ്പ എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളിലും സഭയുടേതായാലും ലോകവീക്ഷണത്തെക്കുറിച്ചുള്ളതായാലും ഒരു ഫ്രാൻസിസ് ടച്ച് കൊണ്ടുവരുവാൻ ഫ്രാൻസിസ് പാപ്പായ്ക്ക് സാധിക്കുന്നു അത് സാധിച്ചുകൊണ്ടിരിക്കുന്നു ഉറ്റുനോക്കേണ്ടത് ഒന്നുമില്ലാത്തവരിലേക്കാണ് എന്ന ആപ്തവാക്യത്തിൽ തുടങ്ങി പിന്നീട് ഇന്ന് നിലനിൽ ഇന്ന് വന്നു നിൽക്കുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും നമ്മൾ വസിക്കുന്ന ഈ ഇടത്തെക്കുറിച്ചുമാണ് ഈ ഇടത്തെക്കുറിച്ചൊക്കെ ഫ്രാൻസിസ് പാപ്പ അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രമായിരിക്കാം നമ്മുടെ ചുമതല എന്നും കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് സഭാ മക്കൾ എന്നതിനേക്കാൾ ഉപരി ഈ ഭൂമിയിൽ വസിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ഭൂമിയോട് നമ്മൾ വസിക്കുന്ന ഈ ഇടത്തോട് എന്തുമാത്രം ശ്രദ്ധയുള്ളവരായിരിക്കണം എന്നും കൂടി പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ആറ് അധ്യായങ്ങളായാണ് ഫ്രാൻസിസ് പാപ്പ അങ്ങേയ്ക്ക സ്തുതി ലവത തുസി എന്ന ഈ ചാക്രിയ ലേഖനത്തെ ക്രമീകരിച്ചിരിക്കുന്നത് ആറ് അധ്യായങ്ങളും നമ്മുടെ വീക്ഷണം നമ്മുടെ പ്രവർത്തനം നമ്മുടെ കണ്ണ് ഈ ഭൂമിയോട് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഈ സ്വത്തിനെ ഈ സ്വർഗ്ഗത്തെ എപ്രകാരമാണ് നാം കാത്തുസൂക്ഷിക്കേണ്ടത് എന്ന് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മുടെ പൊതുഭവനത്തിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മുടെ പൊതുഭവനമായി ഈ ഭൂമിക്ക് എന്താണ് സംസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ജലപ്രശ്നത്തെക്കുറിച്ചും ജൈവ വൈവിധ്യത്തിൻ്റെ നഷ്ടത്തെക്കുറിച്ചും ആഗോള അസമത്വത്തെക്കുറിച്ചും ദുർബലമായ നമ്മുടെ ചിന്താ രീ രീതികളെക്കുറിച്ചും പ്രത്യേകമായി ഭൂമിയുടെ അല്ലെങ്കിൽ നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളെക്കുറിച്ചുമൊക്കെ കുറിക്കുന്ന ഒന്നാം അധ്യായം പിന്നീട് സൃഷ്ടിയുടെ സുവിശേഷത്തിൽ തുടങ്ങുന്ന രണ്ടാമത്തെ അധ്യായം ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ബൈബിളിലെ വിവരണങ്ങളിലെ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലൊക്കെ പ്രപഞ്ച രഹസ്യത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നു അത് യേശുവിൻ്റെ വീക്ഷണവും യേശുവിൻ്റെ ദർശനങ്ങളുമെല്ലാം ഈ ഭൂമിയെക്കുറിച്ചും ഈ ഭൂമിയുടെ ഭൂമിയുടെ പ്രശ്നങ്ങളെക്കുറിച്ചും അതിൽ പ്രതിപാദിക്കുന്ന ഓരോ ഘടകങ്ങളെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം അധ്യായം പ്രതിപാദിക്കുന്നു മൂന്നാമത്തെ അധ്യായത്തിൽ പാരിസ്ഥിതിക പ്രതിസന്ധിയുടെ മാനുഷിക വേരുകൾ നമ്മുടെ ഇന്നത്തെ പ്ര പ്രശ്നങ്ങൾ ഇന്നത്തെ ഈ വളർച്ചയ്ക്കൊപ്പം സാങ്കേതിക വിദ്യക്കൊപ്പം നമ്മുടെ മാതൃകാപരമായ ജീവിതം നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്താണ് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലേക്ക് നാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാലം മാറുന്നതനുസരിച്ച് ലോകം മാറുന്നതനുസരിച്ച് നമുക്ക് എന്താണ് ഈ ഭൂമിക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തൽ പിന്നീട് വരുന്ന നാലാമത്തെ അധ്യായത്തിൽ ഒരു സമഗ്ര പരിസ്ഥിതി വിജ്ഞാനീയ പോലെ പാരിസ്ഥിതികമായ സാമ്പത്തികവുമായി സാമൂഹികവുമായൊക്കെയുള്ള ഒരു വീക്ഷണങ്ങൾ സാംസ്കാരിക പ്രശ്നത്തിനോടുള്ള ഇടപെടലുകളട് അല്ലെങ്കിൽ തലമുറകൾ തോറും കൈമാറി പോരുന്ന ഈ സ്വത്തിന് എങ്ങനെയാണ് നാം മറ്റുള്ളവ തലമുറയ്ക്ക് കൈമാറി കൊടുക്കാൻ പോകുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ പിന്നീട് വരുന്ന അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മുടെ സമീപനം നമ്മുടെ പ്രവർത്തനം അതിൻ്റെ വഴികളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ എങ്ങനെയാണ് നമുക്ക് സമീപിക്കാൻ സാധിക്കുന്നത് എന്തായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള ഒരു സംവാദങ്ങൾ സംവാദങ്ങൾ അന്തർദേശീയ തലത്തിലും നമ്മുടെ സാമൂഹ സാമൂഹികപരമായി ചിന്തിക്കുമ്പോഴുമൊക്കെ എപ്രകാരമായിരിക്കണം ഈ വീക്ഷണത്തെ ഈ ഭൂമി എന്ന ഈ സ്വത്തിനെ നമുക്ക് കാത്തുസൂക്ഷിക്കാൻ സാധിക്കുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ പിന്നീട് വരുന്ന അവസാനത്തെ അധ്യായത്തിൽ പരിസ്ഥിതി വിജ്ഞാനീയപരമായ വിദ്യാഭ്യാസവും ആത്മീയതയ്ക്കും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള കുറിപ്പുകൾ എങ്ങനെയാണ് ഈ ഭൂമി നമ്മുടെ സ്വത്തായി മാറുന്നത് നമ്മുടെ സ്വന്തം ഭവനമായി മാറുന്നത് നമ്മുടെ ആത്മീയയ്ക്ക് ആത്മീയതയ്ക്ക് അച്ചാരമായി മാറുന്നത് അപ്പോൾ ഇപ്രകാരം ക്രമീകരിച്ചിരിക്കുന്ന ഈ ചാക്രിയ ലേഖനം ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തെ തൊട്ട് തലുവടി പോകുന്നതാണ് കാരണം ഇതിൽ വസിക്കുന്ന ഈ ഭൂമി എന്ന ഇടത്തിൽ വസിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകൾ ഈ അക്ഷരങ്ങൾ നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല കാരണം ഇത് നമ്മുടെ പഠനത്തിന് വിഷയമാകേണ്ടതാണ് നമ്മുടെ ദർശനങ്ങൾക്ക് വിഷയമാകേണ്ടതാണ് മാറുന്ന കാലഘട്ടത്തോടൊപ്പം ബോധ്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ ഭൂമിയോടുള്ള ഇടപെടലുകളെ ഒന്ന് മാറ്റി ദർശിക്കാനും ഒന്ന് മാറി പ്രവർത്തിക്കാനുമുള്ള ഒരു കുറുക്കു വഴിയാണ് അങ്ങേക്ക് സ്തുതി എന്നുള്ള ഈ പുസ്തകം ഈ പരിസ്ഥിതിയും അല്ലെങ്കിൽ ഈ ഇടവും എല്ലാവർക്കും ഉള്ളതാണ് അല്ലെങ്കിൽ എല്ലാ കാലത്തേക്കും കൂടി ഉള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഫ്രാൻസിസ് പാപ്പ അതുകൊണ്ട് തന്നെ ലേഖനം തുടങ്ങുന്നത് ഭൂമിയെ ഭൂമിയോളം സ്നേഹിച്ച അസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഹൃദയ സ്പന്ദനങ്ങളിൽ നിന്നാണ് ആ ഗീതത്തിൽ നിന്നാണ് പിന്നീട് ഈ പ്രപഞ്ചത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളെറിഞ്ഞ് ഇതിൽ ആവസിക്കുന്ന ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സ്പന്ദനങ്ങളും ഇടപെടലുകളും ഭൂമിയിൽ എപ്രകാരമാണ് ആയിരിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പയുടെ പഠനങ്ങളിലൂടെയാണ് ഈ ചാക്രിലേഖനം കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭൂമി നമുക്കോരോരുത്തർക്കും സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളോരുത്തർക്കും സ്വന്തമായി കാത്തു സൂക്ഷിക്കേണ്ട ഈ ഭൂമിയെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പോലെ അല്ലെങ്കിൽ നമുക്ക് പ്രാണവായി തരുന്ന ഈ ഭൂമിയെ സ്വന്തമായി കരുതിക്കൊണ്ട് എങ്ങനെ ജീവിക്കാമെന്ന് പാപ്പ തൻ്റെ പഠനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സങ്കീർണമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ഈ ചക്രിയ ലേഖനം അതിരൂക്ഷമായി തന്നെ ഇടപെടുന്നുണ്ട് അല്ലെങ്കിൽ ഈ പഠനത്തിലുടനീളം പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉന്മൂലനത്തെക്കുറിച്ചും നമ്മളെ ബോധവാന്മാരാക്കുന്ന വിധത്തിൽ ആത്മീയത ആത്മീയമായ രീതിയിലും സാമൂഹികപരമായ രീതിയിലും നമുക്ക് എങ്ങനെയാണ് ഉത്തരവാദിത്വ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു ആഗോള പരിസ്ഥിതി മാനസാന്തരം അതാണ് ഫ്രാൻസിസ് പാപ്പ നൽകുന്ന ഒരു ചിന്ത ആഗോള പാരിസ്ഥിതിക മാനസാന്തരത്തിൻ്റെ പാതയിലേക്കുള്ള ഒരു ചൂണ്ടുപലക എന്ന വണ്ണം ഈ ലൗദ തോസി അല്ലെങ്കിൽ അങ്ങേക്ക സ്തുതി എന്നുള്ള ഈ ശാക്രിയ ലേഖനം പ്രസക്തമാകുന്നത് അതുകൊണ്ടാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്കുള്ള ഒരു മാനസാന്തരത്തിൻ്റെ ചുവടുവയ്പായി മാനസാന്തരത്തിലേക്ക് നമുക്ക് വഴിമാറാൻ ഇത് ഉപകാരപ്പെടും ഒരു പ്രാർത്ഥനയിൽ തുടങ്ങി രണ്ട് പ്രാർത്ഥനകളോടെ അവസാനിക്കുന്ന ഈ ചാക്രിയ ലേഖനം കേരള സഭയ്ക്കും അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ഏതൊരു ഇടത്തിനും അതിമനോഹരമായ ചിന്തകൾ നൽകുന്ന പ്രബോധനങ്ങൾ നൽകുന്ന ഒരു ലേഖനമാണ് സങ്കീർണമായ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ നമുക്ക് ജീവിതത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യാം ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നിലൂടെ വരരുത് എന്നുള്ളൊരു പ്രാർത്ഥനയോടെ എന്നിൽ നിന്നും ഈ ഭൂമിക്ക് എനിക്കൊരു തിന്മയും കൊടുക്കാൻ പറ്റരുതേ എന്ന പ്രാർത്ഥനയാവണം നമ്മുടെ ഒരുത്തരുടെയും ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ആഗോള പാരിസ്ഥിതിക മാനസാന്തരം എന്നുള്ള ഒരു ചിന്ത പാരിസ്ഥിതിക പ്രശ്നത്തിൽ നമുക്കൊരു മാനസാന്തരം വേണം എന്ന് പാപ്പ ഈ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥനയിലൂടെ തുടങ്ങി അസിസിയുടെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഹൃദയ വിചാരങ്ങളോടെ അവൻ്റെ പ്രാർത്ഥനയോടെ തുടങ്ങി ഫ്രാൻസിസ് പാപ്പായുടെ മറ്റൊരു പ്രാർത്ഥനയിലൂടെ അവസാനിക്കുന്ന ഈ ലേഖനം അങ്ങേക്ക് സ്തുതി എൻ്റെ നാഥ അതാണ് ഈ പുസ്തകത്തിൽ ആദ്യത്തെ പ്രാർത്ഥനയിൽ ഫ്രാൻസിസ് അസിസിയുടെ ജീവിതത്തിൽ നിന്നും അദ്ദേഹം നൽകുന്ന പ്രാർത്ഥന നാം നമ്മുടെ ജീവിതം പങ്കുവയ്ക്കുന്ന സഹോദരിയെയും നമ്മെ ആശ്ലേഷിക്കാൻ കരങ്ങൾ നീട്ടുന്ന മനോഹരിയായ മാതാവിനെയും പോലെയുമാണ് നമ്മുടെ ഈ പൊതുഭവനമെന്ന് മനോഹരമായ ഈ കീർത്തനത്തിൽ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആ കീർത്തനം ഇങ്ങനെയാണ് ഞങ്ങളെ നിലനിർത്തുകയും ഭരിക്കുകയും നാനാജാതി ഫലങ്ങളും വർണ്ണ ചെടികളും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരിയും മാതാവുമായ ഭൂമിയിലൂടെ എൻ്റെ നാദ അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്തുതി ലവ് ദാ തോസി നമ്മെ ആശ്ലേഷിക്കാൻ നിൽക്കുന്ന മാതാവിനെ പോലെ നമ്മുടെ സഹോദരിയെ പോലെ ഈ ഭൂമി നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്തുകൊണ്ടേ ഈ ഭൂമിയിലേക്ക് നമുക്ക് ചേർന്ന് നിന്ന് അവളെ സ്നേഹിക്കാൻ പറ്റാതെ പോകുന്നത് അവൾക്ക് പോറലേൽപ്പിക്കുന്നത് എന്തുകൊണ്ട് അവളുടെ ജീവിതത്തിലെ ഇരുട്ട് പടർത്തുന്നത് എന്തുകൊണ്ട് ഇതാണ് നാം ചിന്തിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യങ്ങൾ ഇതാണ് നമ്മുടെ ജീവിതത്തോട് നാം ചേർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ കാരണം പരിസ്ഥിതി നമ്മുടെ അമ്മയാണ് പരിസ്ഥിതിയും ഈ പ്രദേശവും ഇടവും എല്ലാം നമ്മുടെ സഹോദരിയാണ് എന്ന തിരിച്ചറിവിലാണ് ദൈവ ദൈവവിചാരവും ആത്മീയതയും കൂടുതൽ കുടികൊള്ളുന്നത് അപ്പോൾ ഈ ഇടത്തെ നമുക്ക് നശിപ്പിക്കാതിരിക്കാം ഈ ഇടത്തെ നിർമ്മലതയോടെ കാണാൻ പഠിക്കാം സുസ്ഥിരവും സമഗ്രവുമായ ഒരു വികസനം തേടുന്നതിന് മനുഷ്യ കുടുംബത്തെ ഒന്നാകെ ഈ ഭൂമിയെ ഒന്നാകെ പാപ്പ ആഹ്വാനം ചെയ്യുകയാണ് വികസനത്തിന് നമ്മൾ മുൻകൈ എടുക്കണമെന്ന് വികസനത്തിന് എൻ്റെ ചുവട് എന്താണ് എന്ന് ഓരോ വ്യക്തിക്കും എന്താണ് ഈ ഭൂമിക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് സൃഷ്ടാവ് നമ്മെ ഒരിക്കലും കൈവിടുന്നില്ല തൻ്റെ പദ്ധതി അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കുന്നുമില്ല നമ്മെ സൃഷ്ടിച്ചതിൽ ഖേദിക്കുന്നുമില്ല എന്നുള്ളതാണ് ഈ പ്രപഞ്ചം മുഴുവൻ നമുക്കായി സൃഷ്ടിച്ചു തന്നവൻ ഈ പ്രപഞ്ചത്തെ മുഴുവനും സ്നേഹിക്കാനും അതില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും ആദരിക്കാനും പഠിപ്പിച്ചവൻ ഒരിക്കലും ഖേദിക്കുന്നില്ല അവൻ്റെ സൃഷ്ടിയെ ഓർത്ത് അതുകൊണ്ട് ഈ സൃഷ്ടിയെ സ്നേഹിക്കുക എന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി ഈ വെല്ലുവിളി ഏറ്റെടുത്ത് നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകളിലൂടെ ഈ ഭൂമിയെയും ഇതിൻ്റെ എല്ലാ വശങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ അതിനെ വളർത്താനും പരിശ്രമിക്കുന്ന എല്ലാവരെയും നന്ദി പറയുന്നുണ്ട് ഈ ചാക്രിയ ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഫ്രാൻസിസ് പാപ്പ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുത്തരുടെയും കടമയാണ് ഈ ഭൂമിയെ കൈവെള്ളയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഭൂമിക്ക് ഒരാപത്വം വരരുതേ എന്നുള്ള ഒരു പ്രതിജ്ഞയിലേക്ക് കടന്നു വരേണ്ടതിനെക്കുറിച്ച് ദാരുണമായ പ്രത്യാഘാതങ്ങളിലൂടെയാണ് ഇന്ന് ഭൂമി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു ഈ പ്രത്യാഘാതങ്ങളൊക്കെ യുവജനങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ യുവതലമുറയുടെ കൈകളിലാണ് ഈ ഭൂമി കൂടുതൽ ഭദ്രമാകേണ്ടത് ഈ യുവതലമുറയാണ് ഇന്നത്തെ ഭൂമിയെ കൂടുതൽ സുന്ദരിയാക്കേണ്ടത് കാരണം ഇന്നത്തെ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ സംഭവിക്കുന്നത് അവരിലൂടെയാണ് ഈ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ മാറ്റങ്ങളുടെ മാറ്റങ്ങളുടെ ഒരു പുത്തൻ ചുവടുവയ്പ്പുകൾ സംഭവിക്കേണ്ടതും അവരിലൂടെയാണ് ആ മാറ്റങ്ങൾക്ക് വേണ്ടി അവർ കൈകോർക്കണമേ എന്ന് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് യുവജനങ്ങൾക്ക് പരിസ്ഥിതിക പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ടുള്ള കടന്നു വരവനായി നമുക്ക് കാത്തിരിക്കാം അവരുടെ വരവിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം വീണ്ടും വരുന്ന എല്ലാ ഇടപെടലുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കേണ്ടതാണ് ആ ഭൂമിയെക്കുറിച്ചുള്ള ആ സ്നേഹത്തിലൂടെയും ആ പഠനങ്ങളിലൂടെയും നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രകൃതിയോട് ചേർത്ത് വയ്ക്കാം ഈ ഭൂമി നൽകി നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിനുള്ള നന്ദി അങ്ങേക്ക് സ്തുതി ആ സ്തുതിയും ആ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ നിന്നും സംഭവിക്കട്ടെ ഫ്രാൻസിസ് പാപ്പായ ഈ പ്രബോധനം ഫ്രാൻസിസ് പാപ്പയുടെ ഈ എളിയ നമ്മോടുള്ള ഈ എളിയ പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം അപ്പോഴാണ് ഭൂമിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിന്നും സംഭവിക്കുന്നത് അപ്പോഴാണ് സകല സൃഷ്ടികളോടും ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ പറ്റുന്നത് അപ്പോഴാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സങ്കീർണ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തന്നെ വരുത്തി വെച്ചതാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ സങ്കീർണ്ണ പ്രശ്നങ്ങളെല്ലാം അവൻ്റെ തന്നെ പ്രശ്നമാണ് എന്ന് ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ മേലെൽക്കുന്ന എല്ലാ ആഘാതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും സംഭവിക്കുന്നതാണ് അപ്പോൾ ഈ പരിസ്ഥിതി സംവാദം ഈ പരിസ്ഥിതിയിലെ പ്രശ്നങ്ങൾ നേരിടുന്ന സംവാദങ്ങളൊക്കെ ഒരു തുറന്ന ചർച്ചയ്ക്കായി നമുക്ക് എടുക്കാം അപ്പോഴാണ് ഇവ കൂടുതൽ ജനകീയമാകുന്നത് ജാതി മതഭേദമന്യേ ഭൂമിയെ നമ്മുടെ ജീവിതത്തിലേക്ക് സൂക്ഷിക്കുമ്പോൾ അപ്പോഴാണ് ഒരു മാനുഷിക പരിഗണന എല്ലാവർക്കും കിട്ടുന്നത് അത് ഭൂമിക്കും തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത് കാരണം ഭൂമി നമ്മുടെ സ്വത്താണ് ഇതിലെ എല്ലാ മനുഷ്യരുടെയും സ്വത്താണ് അതുകൊണ്ടൊരു പുതിയ ജീവിതശൈലി നേടിയെടുക്കാനുള്ള ആഹ്വാനവും ഫ്രാൻസ് ഫ്രാൻസിസ് പാപ്പ നമ്മോട് പറയുന്നുണ്ട് മാനവരാശിയുടെ തന്നെ ഒരു പുതിയ ചൈതന്യം അത് ഈ ഭൂമിയിലൂടെ കൈവരുമെന്ന് അദ്ദേഹം പ്രത്യാശിക്കുകയാണ് ആനന്ദവും സമാധാനവും അങ്ങനെ കൈവരുമെന്ന് അദ്ദേഹം സ്വപ്നം കാണുകയാണ് ഇപ്രകാരം നമ്മുടെ പ്രാർത്ഥനയും ആത്മീയതയും ഒക്കെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ആരംഭിക്കട്ടെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികളോട് ചേർന്ന് നിന്ന് നമുക്ക് ആരാധിക്കാം അപ്പോഴാണ് ഒരു സാർവത്രിക കൂട്ടായ്മയുടെ ജനനം അപ്പോഴാണ് നമ്മുടെ കൂട്ടായ്മ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ ഇമ്പമുള്ള ഉള്ളതായി മാറുന്നത് സാങ്കേതികവിദ്യയും ആധുനികവൽക്കരണവുമെല്ലാം നമ്മെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുമ്പോൾ പോലും പ്രപഞ്ചത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിൽക്കുമ്പോൾ നിർമ്മലയായ നമ്മുടെ സഹോദരിയായി ആശ്ലേഷിക്കാൻ നിൽക്കുന്ന മാതാവായി നം നമ്മുടെ ഭൂമിയെ കാണുമ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഭൂമിയോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ എല്ലാ വിജയവും ഈ ഭൂമിക്ക് അവകാശമായി മാറ്റാൻ നമുക്ക് സാധിക്കും ഇപ്രകാരം നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഒന്ന് മാറ്റി നമുക്ക് എടുക്കാം ജീവിതശൈലിയെ സമാധാനപൂർവ്വവും ആനന്ദവുമാക്കിയുള്ളതാക്കി മാറ്റാം അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പോയി പോകുമെന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്തുകൊണ്ടും നമ്മുടെ ഈ കാലഘട്ടത്തിന് ആവശ്യമായിരുന്നു അങ്ങേക്ക് സ്തുതി അല്ലെങ്കിൽ ലൗദാ തോസി എന്നുള്ള ഈ പുസ്തകം ഇതിലെ ഓരോ അക്ഷരങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ചില ചോദ്യങ്ങളായി മാറുകയാണ് ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി നല്ല ഇടം നമുക്ക് മാറ്റിവെക്കാം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നമ്മൾ വലിച്ചെറിയുന്ന കടലാസ് കഷ്ണങ്ങളൊക്കെ ഇനി വരുന്ന തലമുറയ്ക്ക് വെല്ലുവിളി ഉയർത്തുമെന്നുള്ള ചോദ്യത്തോടെ ഈ പുസ്തകം ഈ ചക്രിയ ലേഖനം നമുക്ക് അപകീർത്തിച്ചെടുക്കാം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു തുണ്ട് കടലാസ് പോലും ഈ ഭൂമിയിൽ പതിക്കാതിരിക്കട്ടെ അതിൻ്റെ ഉറവിടങ്ങളിലേക്ക് അത് തിരിച്ചു പോകട്ടെ അപ്പോൾ കൂടുതൽ നിർമ്മലമായി ഈ ഭൂമിയെ നമുക്ക് സൂക്ഷിക്കാം നമ്മുടെ മാതാവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലെന്ന് ആശ്രേഷിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലേക്ക് നമുക്ക് ഇറങ്ങി നടക്കാം ഈ വിചിന് ഒടുവിൽ ദൈവത്തിനോടുള്ള നന്ദിയാണ് ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനയാണ് ചെന്ന് നിൽക്കുന്നത് ഫ്രാൻസിസ് പാപ്പ ഈ വിചിന് അവസാനിപ്പിക്കുന്നത് ഈ ചാക്രിയ ലേഖനം അവസാനിപ്പിക്കുന്നത് രണ്ട് പ്രാർത്ഥനകളിലൂടെയാണ് നമ്മുടെ ഭൂമിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സൃഷ്ടികളോട് ചേർന്ന് നിന്ന് ക്രിസ്തുവിനോടുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതവും ഇപ്രകാരമുള്ള പ്രാർത്ഥനയായി മാറണം തലോടി കിടന്നു പോകുന്ന പൂക്കളും പുഴകളും പ്രപഞ്ച പ്രപഞ്ചവുമെല്ലാം നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നത് ഈ ഭൂമിയെല്ലാം ദൈവത്തിനോടുള്ള നന്ദിയുമായി ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് തിരിച്ച് ദൈവത്തിനുള്ള നന്ദിയായി നമുക്ക് ഉപകാരപ്പെടുത്താം നമ്മുടെ ജീവിതത്തിൽ ഭൂമിയോടുള്ള പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇടപെടലുകളെക്കുറിച്ചുള്ള ഈ വിചിന്തനങ്ങൾ ഈ ചാക്രീയ ലേഖനം ചെന്ന് അവസാനിക്കുന്നത് രണ്ട് പ്രാർത്ഥനകളിലൂടെയാണ് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് പ്രാർത്ഥനകൾ ഒന്ന് നമ്മുടെ ഭൂമിക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന രണ്ട് സൃഷ്ടികളോട് ചേർന്ന് ഒരു ക്രൈസ് ക്രൈസ്തവൻ്റെ പ്രാർത്ഥന എപ്രകാരമാണ് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് നാം തലോടി പോകുന്ന പൂക്കളും പുഴകളും എല്ലാം ദൈവം നൽകിയ ദാനമാണ് എന്ന തിരിച്ചറിവിൽ ദൈവം നമുക്ക് നൽകിയ സഹായമാണ് ഈ ഭൂമിയിൽ എപ്രകാരം നല്ല നിലവാരത്തിൽ ജീവിക്കാമെന്നുള്ള സഹായം അപ്രകാരം ഈ ദാനത്തെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നന്ദിപൂർവ്വം നമുക്ക് നമ്മുടെ പൂക്കളെ തലോടാം നന്ദിപൂർവ്വം ജലം ഉപയോഗിക്കാം നന്ദിയോടെ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാം ആ ചേർത്ത് വയ്ക്കലിലാണ് നമ്മുടെ വിജയം ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ചാക്രിയ ലേഖനം അവസാനിപ്പിക്കുന്നത് മനോഹരമായ ഒരു പ്രാർത്ഥനയിലൂടെയാണ് ആ പ്രാർത്ഥന ഇപ്രകാരമാണ് ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തോട് ദൈവമേ ഞങ്ങൾ കരുതലുള്ളവരായിരിക്കട്ടെ ദരിദ്രരും ഭൂമിയും നിലവിളിക്കുന്നുണ്ട് ഓ നാഥ അങ്ങയുടെ ശക്തിയും പ്രകാശവും കൊണ്ട് ഞങ്ങളെ ആശ്വേഷിക്കണമേ സമസ്ത ജീവനെയും സംരക്ഷിക്കുവാൻ അങ്ങയുടെ നീതിയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും രാജ്യത്തിൻ്റെ വരവിനായി മെച്ചപ്പെട്ട ഒരു ഭാവിക്കായി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേക്ക് സ്തുതി ആമേൻ